നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്റെ ഫിഷ് ടാങ്കിന്റെ വിശേഷം അത് ക്ലീൻ ചെയ്യുന്നതും പോപ്പിറ്റിന്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോയില് നിങ്ങളെ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ വീട്ടിലെ കുളമാണ്. ഇതിനകത്ത് കുറെ ഫിഷ് ഒക്കെ ഉണ്ട്. ഇത് കുറെ കാലമായി ക്ലീൻ ചെയ്തിട്ട് ഇന്ന് അതൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് മീൻ ഇച്ചിരി ഫുഡ് കൊടുക്കാം. ഇതിപ്പം നെറ്റ് വെച്ചിട്ട് അടച്ചു വെച്ചേക്കുകയാണ്. കാരണം ചിലപ്പം അല്ലെങ്കിൽ പൂച്ചയോ അല്ലെങ്കിൽ കൊക്കൊക്കെ വന്നിട്ട് ഇതിന് ചുറ്റിനു ഇരിക്കാറുണ്ട്. അപ്പോൾ ഫിഷിനെ ഇടുന്നത് അത്ര സേഫ് അല്ല. അതുകൊണ്ട് ഞങ്ങൾ വല വെച്ച് മൂടിയേക്കുവാണ്. ഫുഡ് ഇട്ട് കൊടുത്ത് ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞ ഫിഷ് വന്ന് ഇത് കഴിക്കും. വിശപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് കഴിച്ചോളും. ഇപ്പൊ ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം ഫുഡ് ഇട്ടിരിക്കുന്നത്. കഴിക്കാൻ തുടങ്ങും. കുറച്ച് ഫുഡേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം മീനിന് ഒരുപാട് ഫുഡ് ഇട്ട് കൊടുക്കത്തില്ല. ഫിഷിന് ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് ഫുഡ് മാത്രമേ ഇട്ട് കൊടുക്കുള്ളൂ. ഒരു 5 മിനിറ്റ് കൊണ്ട് തീരുന്ന രീതിയിലാണ് ഈ ഫുഡ് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഫുഡ് ഇട്ട് കൊടുക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഗോൾഡ് ഫിഷ് ആണെങ്കിൽ ദിവസം ഒരു നേരം മാത്രം ഫുഡ് ഇട്ട് കൊടുത്താൽ മതി ഫിഷിന്. ഞങ്ങൾ സാധാരണ രാവിലെയാണ് ഫിഷിന് ഫുഡ് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഇതിനകത്ത് ഒരുപാട് പായലായിപ്പോയി. കാരണം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. ഞങ്ങൾ ചെറിയ ഗപ്പി കുഞ്ഞുങ്ങളെയും കൂടി ഇതിനകത്തേക്ക് ഇട്ടിരുന്നു. അപ്പോൾ ഗപ്പിയെ ഈ ടാങ്ക് ക്ലീൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഗപ്പി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ നാൾ ഇങ്ങനെ തന്നെ ഇട്ടിരുന്നു ക്ലീൻ ചെയ്യാതെ. ഇപ്പോൾ നല്ല പായലായതുകൊണ്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് അമ്മുക്കുട്ടിയാണ് ഇങ്ങനൊരു സജഷൻ പറഞ്ഞത്, പായൽ ഇത് നല്ല പോലെ ആയി നമുക്കതൊന്ന് ക്ലീൻ ചെയ്യണം എന്നുള്ളത്. നല്ലതാണ്.
എൻ്റെ വീട്ടിൽ ഓർക്കിഡും ചെത്തിയൊക്കെ ഉണ്ട്. ടാങ്ക് ക്ലീൻ ചെയ്യുമ്പോൾ ഈ വെള്ളം അതിനൊക്കെ ഒഴിക്കാറുണ്ട്. മീനെ ഇട്ടിരിക്കുന്ന വെള്ളം ഓർക്കിഡിനൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. കുറേ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ടാങ്കിൻ്റെ പകുതിയോളം വെള്ളം ആയിട്ടുണ്ട്. ഇത് കുറേ കൂടി താന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്ത് നിന്ന് ഞങ്ങൾ മീനെ പിടിക്കാൻ പറ്റുള്ളൂ. കുളത്തിൻ്റെ ഏറ്റവും താഴേക്ക് ചെന്നപ്പോഴേക്കും നിറയെ പായലാണ്. അതുകൊണ്ട് ഞങ്ങൾ കപ്പ് ഉപയോഗിച്ചായി പിന്നീട് വെള്ളം മാറ്റുന്നത്. ഇതേപോലെ ചെറിയ ബക്കറ്റോ അല്ലെങ്കിൽ കപ്പോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഫിഷിനെ ഈ ടാങ്കിൽ നിന്ന് എടുക്കുന്നത്. നെറ്റ് ഉപയോഗിച്ച് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നെങ്കിലും ഈ ഫിഷ് ഭയങ്കരമായിട്ട് ചാടും, അപ്പോൾ നെറ്റ് ഉപയോഗിച്ച് എടുക്കുമ്പോഴേക്കും ഇത് വീണ്ടും ചാടി പുറത്തേക്ക് വീഴും. പിന്നെ ഇതിനെ എടുക്കാനായിട്ട് ഭയങ്കര പാടാണ്. അതുപോലെ തന്നെ ചെറിയൊരു ഷാർക്ക് ഉണ്ട് ഇതിൽ, അപ്പോൾ ഈ ഷാർക്കിനെ എടുക്കുമ്പോഴേക്കും നെറ്റിൽ ഇതിൻ്റെ മുള്ള് കയറി കുരുങ്ങും. ബക്കറ്റിൽ എടുക്കുവാണെങ്കിൽ രണ്ട് പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ കുളത്തിൽ നിന്ന് പിടിക്കുന്ന ഫിഷിനെ വേറൊരു ബക്കറ്റിനകത്തേക്ക് മാറ്റുവാണ്. അവസാനം കുളം മുഴുവൻ ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഫിഷിനെ തിരിച്ചാക്കും. ഫ്രണ്ട്സ്, ഇതാണ് കാർപ്പ്. കാർപ്പ് വലുതും ചെറുതും ഉണ്ട്. നമ്മൾ മേടിച്ചിട്ടേക്കുന്ന ചെറുതാണ്. സാധാരണ വീടിൻ്റെ പുറത്തുള്ള ടാങ്കിലൊക്കെ കാർപ്പിനെയാണ് ഇടാറുള്ളത്. പിന്നെ ഗോൾഡ് ഫിഷിനെ സക്കറിനെ ഇടാറുണ്ട്. സക്കർ പായലൊക്കെ തിന്നോളും. ഇതാണ് ഷാർക്ക്. ഷാർക്കിനെ പിടിക്കാൻ ഭയങ്കരമായിട്ട് പാടിയിട്ടു. അത് ചാടി ചാടി പോവായിരുന്നു. ഇതുപോലെ ഗപ്പിക്കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കാനാണ് നമ്മൾ നെറ്റ് യൂസ് ചെയ്യുന്നത്. കുളത്തിൽ നിന്ന് പിടിച്ച ഗപ്പിക്കുഞ്ഞുങ്ങളാണ് ഇതിലുള്ളത്. അപ്പൊ ഫ്രണ്ട്സ്, വെള്ളം മുഴുവൻ തീർന്നു. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് സൈഡ് മുഴുവൻ അരയ്ക്കാം. കപ്പിൽ ഓരോ മീനെ എടുത്തിട്ട് വെള്ളത്തിൻ്റെ അകത്തോട്ട് ചെരിച്ചു കൊടുത്താൽ അത് തന്നെ പൊക്കോളും. ഇതൊരു സക്കറുണ്ട്. അപ്പൊ നമുക്ക് ഇത് അതിൻ്റെ അകത്തോട്ട് ഇടാം. ഇത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം. ഈ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ കണ്ടോ വെള്ളം നല്ല വെളുത്തിരിക്കുന്ന. ഇത് ഫൗണ്ടൻ്റായിട്ട് ലൈറ്റ് ഇട്ടേക്കുന്നതാണ്. ഇത് കാണാൻ അടിപൊളിയാണ്. കുറേ കളറുണ്ട്. പച്ച, മഞ്ഞ, ബ്ലൂ എന്നിവയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.